സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ചതേയുള്ളൂ നാഥന്റെ നേരെ പ്രതിയോഗികൾ ഉയർത്തുന്ന ആ മുനവച്ച വിഷവാക്യം, ഞങ്ങൾ ആരുടെയും ജാരസന്തതികളല്ല എന്ന്, യോഹന്നാൻ 8:41. ക്രിസ്തു എന്ന ദൈവിക സത്യത്തിന്റെ പരമമായ ആവിഷ്കരണത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതേസമയം തങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ് എന്ന് ജനം വ്യർത്ഥാഭിമാനം കൊള്ളുന്നൊരു പരിസരമാണിത്. യോഹന്നാൻ 8:31-42 ഇന്ന് അതാണ് സുവിശേഷ ഭാഗം. സത്യം നിരസിക്കുന്നവൻ അടിമയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഇങ്ങനെ സത്യവും ധർമ്മവുമൊക്കെ നിരന്തരം ലംഘിച്ചുകൊണ്ട് ജനം മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അവർ അടിമകളാണെന്ന് അവർ ഒരു വേള മറന്നു പോവുകയാണ്. ചങ്ങല മുറുകുന്ന ഇടം വരെ മാത്രമാണ് അവർക്ക് പായാനാകുക എന്നവർ മറന്നുപോകുന്നു. ദൈവം തൻ്റെയും നമ്മുടെയുമെല്ലാം പിതാവെന്ന് പഠിപ്പിക്കുന്ന മനുഷ്യപുത്രൻ്റെ അടുത്ത് അബ്രഹാമാണ് നമ്മുടെ പിതാവെന്ന് വീമ്പ് പറയുകയാണ് നമ്മൾ. അബ്രഹാത്തിനു പോലുമില്ലാത്ത വ്യർത്ഥാഭിമാനത്തോടെ അബ്രഹാമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവെങ്കിൽ ദൈവത്തെ നമ്മൾ പണ്ടേ മനസ്സിലാക്കിയേനെ. അബ്രഹാം ദൈവവുമായി ഗാഢമായ ഉടമ്പടി ബന്ധം പാലിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പുറപ്പാട് 32 നാം കണ്ടല്ലോ ദൈവം അബ്രഹാമിനോട് ചെയ്ത തൻ്റെ വാഗ്ദാനം പോലും റദ്ദാക്കാൻ തുനിയുന്നത്. അബ്രഹാത്തിൻ്റെ മക്കളുടെ ഈ ദുർനടപ്പ് കാരണം, അവരുടെ വിഗ്രഹാരാധനകൾ കാരണം, അവർ സ്നേഹത്തിൻ്റെ ഉടമ്പടികൾ ലംഘിച്ചുകൊണ്ട് സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ മോശയിൽ നിന്ന് ഒരു വാഗ്ദത്ത ജനത്തെ ഒഴിവാക്കാൻ ദൈവം അന്ന് നിനച്ചുപോയി. ആ സ്വർണ്ണക്കാളക്കുട്ടിയെ ചമയ്ക്കുമ്പോൾ അതിന് അഹ്റോൻ പറഞ്ഞ ന്യായം വളരെ വിചിത്രമാണ്. സ്വർണവും ലോഹക്കൂട്ടുകളുമൊക്കെ തീയിലെറിഞ്ഞപ്പോൾ സ്വർണ്ണക്കാളക്കുട്ടി താനേ അതിൽ നിന്ന് ചാടി വന്നതുപോലെയാണ് അഹ്റോൻ പറഞ്ഞത്. സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈകഴുകിക്കൊണ്ട് വിഗ്രഹക്കൂട്ടുകളുടെ ആ മൂശയിൽ അവർ ദൈവമഹത്വത്തിന് പകരം പുല്ല് തിന്നുന്ന കാളയുടെ സാരൂപ്യം ചമച്ചു. സങ്കീർത്തനം 106 പറഞ്ഞതുപോലെ ഇന്നിതാ തീയിലെറിയപ്പെട്ട 3 യുവാക്കളെ നമ്മൾ കാണും. ദാനിയൽ 3 വിഗ്രഹാരാധനയ്ക്ക് വിസമ്മതിച്ചതുകൊണ്ടാണ്, അവർ തങ്ങളെ പൊതിയുമായിരുന്ന രാജമഹത്വം വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് ഈ കനത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ആ മൂശയിൽ അവരിൽ നിന്ന് പുറത്തു വന്നത് ദൈവഭാവം തന്നെയുമാണ്. 4 മനുഷ്യപുത്രനെ പോലെ ഒരുവൻ. വിശ്വാസച്ചൂളയിൽ, സ്നേഹച്ചൂളയിൽ ഇങ്ങനെ നമ്മൾ നീറുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുക തന്നെയാണ്. Thank you.